ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ നിലവിൽ ഞാൻ ഒരു ഫിൽറ്ററുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വീട്ടിൽ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത്, ഇപ്പോൾ എന്താ വെച്ചാൽ നിലവിൽ രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട്. പഴയ വാട്ടർ ടാങ്ക് തന്നെയാണ് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ ടാങ്ക് തന്നെയാണ്. അപ്പോൾ 750 സ്റ്റോറേജിലെ രണ്ട് വാട്ടർ ടാങ്കാണ്. അപ്പോൾ അത് പുതിയ വീട് തന്നെയാണ്. ഇപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് രണ്ട് വേസ്റ്റായി കളണ്ട വെച്ചിട്ട് ഒരേ ഹൈറ്റിൽ വെച്ചിട്ട് ഈ ടാങ്കിന് അപ്പോൾ 1500 ലിറ്റർ വെള്ളം കപ്പാസിറ്റി ആവും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് ഉപയോഗിച്ചാണ് കേട്ടോ. അത് വെച്ചിട്ട് പഴയ ടാങ്ക് പറഞ്ഞിട്ട് കാര്യമല്ല, ഉൾഭാഗം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പുറത്ത് കാണാൻ നോക്കണ്ട, ഉള്ളിഞ്ഞ് പുറത്ത് കഴിഞ്ഞാൽ അവർക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ പുതിയ വൈറ്റ് ടാങ്ക് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുകളിഞ്ഞ് വൈറ്റ് പെയിൻറ്റ് അടിച്ചാൽ മതി. ഇതിന് സാധാരണ ബ്ലാക്ക് ടാങ്കിന് വൈറ്റ് ആക്കാൻ പറ്റും നമുക്ക്. അതിൽ വൈറ്റ് ക്ലിയർ കോട്ട് നല്ല പെയിൻറ്റ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ വൈറ്റ് ടാങ്കായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ അതൊന്നും അത് ഇതിൻ്റെ ഫ്രണ്ട് ഏജിൽ നിന്ന് അത് നോക്കി കാണുന്നില്ല. ഈ സാധനം സാധാരണ ഒരു വീട്ടിലെ ആകെ പ്രശ്നം കാണുന്നത് വാട്ടർ ടാങ്ക് മുകളിൽ ഇങ്ങനെ നിൽക്കണതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ കാണില്ല കേട്ടോ. കാരണം ഇത് നിലവിൽ നല്ല ഫ്രണ്ട് ഏജിക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് വാട്ടർ ടാങ്ക് എന്തായാലും വെച്ചത് കാണില്ല. പിന്നെ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 അടിക്കാണ് കൊടുത്തിരിക്കുന്നത്. 4 അടി ഹൈറ്റാണ് ഇവിടെ ടാങ്കിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പ്രഷറൊക്കെ ഉണ്ടാവും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രഷർ പമ്പും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. നിലവിൽ ഇവിടെ എസ്കോഡ് ഡൈവേർട്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെ അല്ല കൊടുത്തിരിക്കുന്നത്, എസ്കോഡ് ഡൈവേർട്ടറാണ്. അപ്പോൾ അത്യാവശ്യം പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ സെറ്റാവും. പിന്നെ 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഔട്ട്ലെറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. താഴ്ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്ന പൈപ്പ് പറയുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഈ രണ്ട് ടാങ്ക്, 750 രണ്ട് ടാങ്ക് ഒരേപോലെ കൊടുത്തിട്ട് അതിൽ നിന്ന് 2 ഇഞ്ചിൻ്റെ ഒരു യൂണിയൻ, അല്ല സോറി, യൂണിയൻ എന്ന് പറയുന്നത് 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണ്ടർ കൊടുത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ടാങ്ക് കണ്ടർ ഉപയോഗിക്കുന്നത്, യൂണിയൻ വെച്ച് യൂണിയൻ ടാങ്ക് യൂണിയൻ ടൈപ്പ് ടാങ്ക് കണ്ടർ വരുന്നുണ്ട്, അത് ചെയ്താൽ പോരെ. പക്ഷേ അത് ഇങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് കഴുകലും പിടിക്കലൊക്കെ ആകുമ്പോൾ ഈ ഫിറ്റിങ്സൊക്കെ നമ്മുടെ മോട്ടറിന് ഇട്ടതൊക്കെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഈ ആകുള്ളത് പറഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് ഊരി എടുക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എടുത്ത് കഴുകാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ യൂണിയൻ ഇടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഭാവിയിൽ അത് ലീക്ക് വരും. കാരണം ചെറിയതായിട്ട് ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ലൂസ് ആക്കിയിട്ട് ആകുമ്പോൾ ലീക്ക് വരും. നമുക്ക് ഇത് മുകളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റും. കാരണം 750 ടാങ്കാണ്. ഞാൻ ഇതുവരെ യൂണിയൻ ഉപയോഗിച്ചിട്ട് ഞാൻ ടാങ്ക് കണ്ടർ ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു സൈറ്റിൽ ഞാൻ പോയപ്പോൾ ഒരു വീട്ടിൽ ടാങ്കിൻ്റെ എന്ത് ലീക്ക് കാരണം നോക്കുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഈ യൂണിയൻ കൂടി വെള്ളം ഒഴുകി വന്നിട്ട് ഫുള്ള് ഇതായി ഉണ്ടായിരുന്നു, എന്ത് അടിയിൽക്ക് വെള്ളം ഇറങ്ങിയിണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് യൂണിയൻ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനത്തെ ടാങ്ക് കണ്ടറാണ് അധികം ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. ഇതേപോലെയാണ് ഉപയോഗിക്കാറ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്ത്, ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നേരെ വീഡിയോക്ക് പോകാം. ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണ്ടർ രണ്ടും സൈഡിൽ നമ്മൾ 2 ഇഞ്ചിനെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ 2 ഇഞ്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ 2 ഇഞ്ചിന് വെള്ളത്തിനൊന്നുകൂടി പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ അറ്റ ടൈമിൽ മോട്ടറിൽ നിന്ന് വരുന്ന സ്പീഡിൽ വെള്ളം വരുന്ന സമയത്ത് ഒരു ടാങ്ക് ഫസ്റ്റ് തന്നെ നിറയാൻ പാടില്ല, ഈക്വൽ ആയിട്ട് തന്നെ നിറയണം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ അതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ടാങ്കിലേക്കാണ് മോട്ടറിൽ നിന്ന് വരുന്ന ലൈന് നമ്മൾ അതിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിറയുന്നതനുസരിച്ചിട്ട് ഒരേ ലെവലിൽ വാട്ടർ ലെവലായിട്ട് ഒരേ ലെവലിൽക്ക് ഈക്വലായിട്ട് നിൽക്കും. പിന്നെ സ്റ്റാൻഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് 750 ടാങ്ക് ആയതുകൊണ്ട് രണ്ടും ഒരേ സെയിം ഹൈറ്റാണ് വരുന്നത്. നേരെ മറിച്ച് ഒരു ടാങ്ക് ഹൈറ്റും ഒരു ടാങ്ക് ഹൈറ്റ് കമ്മിയാണെങ്കിൽ നിങ്ങൾ അതിന് സ്റ്റാൻഡിന് അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിപ്പോൾ ഒരേ ടാങ്ക് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ നേരത്തെ പറഞ്ഞല്ലോ പഴയ ടാങ്കാണ്. പഴയ ടാങ്കിൽ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് 2-3 ഓളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പണ്ട് അവർ ഔട്ട്ലെറ്റ് ഉരിഞ്ചട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് നോക്കണ്ട. കാരണം ഇവിടെ നല്ല ഉയർന്ന സ്ഥലമായതുകൊണ്ട് കാറ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ടാങ്ക് അങ്ങോട്ട് മറിഞ്ഞ് കൊണ്ടാ വെച്ചിട്ട് കമ്പി വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതൊക്കെ അയച്ചു വിടും കേട്ടോ. അപ്പോൾ തൽക്കാലികമായിട്ട് കുറച്ച് പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി 2 ദിവസത്തെ പണി കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ബാക്കി വരുന്ന സമയത്ത് ഒന്നൊന്നും ചെയ്യാൻ വെച്ചിട്ടാണ്. ഇത് നമ്മൾ അടക്കും കേട്ടോ. ടാങ്ക് കണ്ടർ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇൻഡിക്കേപ്പ് അടക്കും. പിന്നെ അതേപോലെ ഇപ്പോൾ ഇതിൽ ഒരു എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. എയർ പൈപ്പ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണല്ലോ വെള്ളം നിറയുന്നത്. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് വെള്ളത്തിന് ഒന്നുകൂടി ഒഴുക്ക് കിട്ടാൻ വേണ്ടി എയർ പെട്ടെന്ന് റിലീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ചിന് തന്നെ എയർ പൈപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ടാങ്കും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് എയർ പൈപ്പ് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു വാൾവ് വെച്ച് കൊടുത്തിരിക്കുന്നത്, വാൾവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉപയോഗം എന്ന് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടാങ്ക് കഴുകാമെന്ന് വെക്കുക. ഇപ്പോൾ നമുക്ക് ഇത് അടച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി വിടാൻ പറ്റും. ഏത് ഈ ടാങ്ക് നമുക്ക് കഴുകാൻ പറ്റും. ഈ കഴുകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വെള്ളം വേറെ വേസ്റ്റായി കാണാം. നമുക്ക് ഫസ്റ്റ് വരുന്ന വെള്ളം ഇതിക്ക് മോട്ടർ അടിച്ച് ഫുള്ള് ലോഡാക്കിയതിന് ശേഷം ഇത് കഴുകി കഴിഞ്ഞാൽ ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈക്വലായിട്ട് നിൽക്കും.
ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വാൾവ് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ വാൾവ്, ശരിക്കും പറഞ്ഞാൽ 2 വാൾവാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാൾവ് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ കഴുകാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചിട്ടിട്ട് നമുക്ക് ചിലപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടച്ചിട്ടിട്ട് നമുക്ക് ഇത് കഴുകി വിട്ടിട്ട് ഡ്രൈ ഔട്ട് ചെയ്ത് ഫുള്ള് കളയാം. എന്നിട്ട് ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഈക്വലായിട്ട് വെള്ളം ലോഡായിട്ട് നിൽക്കും. എന്നിട്ട് മോട്ടർ അടിക്കുന്ന സമയത്ത് ഈക്വലായിട്ട് നിറയും. പിന്നെ ആ ടാങ്ക് കഴുകണമെങ്കിൽ ഒരു രക്ഷയില്ല, ആ ടാങ്ക് കഴുകണമെങ്കിൽ ഈ വാൾവ് അടക്കുക. അതായത് ഈ വാൾവ് അടച്ചിട്ട് ഇതിൽ വെള്ളം കുറച്ചുണ്ടാവുമല്ലോ, ഈ വാൾവ് അടച്ചിട്ട് അതിന് ആ ടാങ്ക് കഴിഞ്ഞിട്ട് അതും ഡ്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഈക്വലായിട്ട് ചെയ്യാം. അത് കഴുകണമെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തു എന്ന് മാത്രം. ശരിക്കും 2 വാൾവ് കൊടുക്കുകയാണെങ്കിൽ 2 സൈഡിൽ നിന്ന് കഴുകി കഴുകി ബൈപ്പാസ് ചെയ്ത് വിടാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു വാൾവ് ഞാൻ എക്സ്ട്രാ വന്നപ്പോൾ ഞാൻ അതിലിട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ശരിക്കും ആ വാൾവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിത് ഈ ടാങ്ക് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടാങ്ക് കഴുകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വെള്ളം ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഇതിൽ 2 ഈക്വലായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വാൾവ് അടച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തുറക്കുന്ന സമയത്ത് ഇതിൽത്തെ വെള്ളം നമുക്ക് വേസ്റ്റായി പോവില്ല. അപ്പോൾ ഇത്രയും നിൽക്കുന്ന വെള്ളം നമുക്കിപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം വേസ്റ്റായി പോവില്ല, ആ വെള്ളം ആയി തന്നെ സ്റ്റോറേജ് ആയി കിടക്കും. പിന്നെ കഴുകുന്ന സമയത്ത് ഇത് കഴുകി ഇടക്കിടക്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വെള്ളം വരും, നമുക്ക് ബക്കറ്റ് എടുത്ത് മുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കഴുകിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വാൾവ് കൊടുത്തു എന്ന് മാത്രം. ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അങ്ങനെ ഒരു വാൾവ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഉപയോഗമുണ്ട്. കാരണം നമുക്ക് കഴുകുന്ന സമയത്ത് അങ്ങനെ ഇടക്കിടക്ക് വെള്ളം നമുക്ക് തുറന്ന് ബക്കറ്റ് മുക്കി എടുക്കേണ്ട, മോട്ടർ എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കും ചെയ്യുക. പിന്നെ അതുപോലെ വെള്ളം അത്രയും സ്റ്റോറേജ് ഈ ടാങ്കിൻ്റെ വേസ്റ്റായി കളയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു വാൾവ് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ അവിടെ നേരെ 2 ഇഞ്ചിൻ്റെ ടീ ഇട്ടിട്ട് നേരെ, അതായത് അപ്പുറത്തെ ദീക്ക് കൊണ്ടേക്കാണ് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് വന്നിട്ട് ടീ ഇട്ട് 2 മട ലിങ്ക് ചെയ്ത് നേരെ താഴ്ഭാഗത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. ടീ അത് 2 ഇഞ്ചിൻ്റെ തന്നെ നമ്മൾ ടീ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫ്ലോഡ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓഫ്ലോഡിൽ ആദ്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലോ നമ്മൾ താഴ്ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്ഥലം കമ്മിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്സ്റ്റെയറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ടാങ്കിൻ്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് കൊടുക്കരുത്. വെള്ളം തെറിച്ചിട്ട് അവരെ ചുമരുമ്പൊക്കെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ അളിവിളിയാവും. അപ്പോൾ നിങ്ങൾ ഓഫ്ലോ മിക്കവാറും താഴ്ഭാഗത്തേക്ക് തന്നെ കൊടുന്ന് ഒരു താഴ്ഭാഗത്തെ ലിൻ്റലിൻ്റെ അടിക്ക് 7 അടിക്ക് വെച്ച് പൊക്കിയിട്ട് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അറിയും ചെയ്യും, മറ്റേത് വള്ളം ചാടി അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയി എന്നുള്ള പരാതിയൊന്നും വരില്ല. അപ്പോൾ അതെന്താ ചെയ്ത് നമ്മൾ കഴുകി വിടാനുള്ളത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഓഫ്ലോ നേരെ താഴത്തേക്ക് ടീ ഇട്ടിട്ട് നേരെ താഴ്ഭാഗത്തേക്ക് പോകേണ്ട ഒരു 1.5 ഇഞ്ച് പൈപ്പ്. ഈ പിന്നെ ടീ ഇട്ടിട്ട് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന 2 നമ്മൾ കഴുകി വിടാൻ സെപ്പറേറ്റ് വാൾവാൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാൾവ് ഉണ്ട്, അവിടെ 1.5 ഇഞ്ച് 2 വാൾവ് ഉണ്ട്. നമുക്ക് കഴുകി വിടുന്ന സമയത്ത് ഓരോന്ന് അടച്ചിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. എന്നിട്ട് കഴുകി വിടുന്ന സമയത്ത് ഇത് തുറക്കുമ്പോൾ എന്താവും, ഈ പൈപ്പ് കൂടി പോയിട്ട് നേരെ ഓഫ്ലോഡ പൈപ്പ് കൂടിയാണ് പോവുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ 2 പൈപ്പും നമുക്ക് അടിക്കേണ്ടി വരും. പൈപ്പ് ഒരുപാട് കസ്റ്റമറിന് പൈപ്പ് കൂടുതൽ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു പൈപ്പ് കൂടി തന്നെ ഓഫ്ലോഡ പൈപ്പ് കൂടി തന്നെ നമുക്കിത് കയറ്റി അങ്ങോട്ട് അടിയിൽ കറക്കാൻ ഉപയോഗം കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് പ്ലംബ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഒരു ടാങ്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ടാങ്കിൽ നിന്ന് ഓഫ്ലോഡ് അടിച്ചിട്ട് അല്ല കഴുകി വിടുന്ന വെള്ളത്തിൻ്റെ ഔട്ട് അടിച്ചിട്ട് നേരെ ഓഫ്ലോഡ പൈപ്പിൽ ടീയോ എന്തെങ്കിലും വൈയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നേരെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ പൈപ്പ് അടിയിൽ കുറച്ച് പൈസ അല്ല പൈസ പൈപ്പ് കമ്മിയാവും ചെയ്യും, ലേബർ കോസ്റ്റ് കമ്മിയാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ അത് 2 കൊന്നകാല് ബുഷ് ഇട്ടിട്ട് 1.5 ഇഞ്ച് ഷോർട്ട് ബെൻഡ് ഇട്ടിട്ടാണ് മറ്റേ ഓഫ്ലോഡ് പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ടാങ്കും വാട്ടർ ലെവൽ നോക്കിയിട്ട് ഏകദേശം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഈ മുകളിൽ കാണുന്ന ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ 2 ടാങ്കും ഈക്വലായി നിറയ കാരണം കൊണ്ട് അപ്പോൾ 1500 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു ടാങ്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഈ വര ഉണ്ടോ ഈ ലൈൻ വരക്കാണ് നമ്മൾ ഓഫ് റോഡ് അത് കൊടുക്കുകയുള്ളൂ. കാരണം പെട്ടെന്ന് അറിഞ്ഞ് ടാങ്ക് ഒഴുകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ അങ്ങനെ പറ്റില്ല, കാരണം 2 ടാങ്കും ഇത്രയും കപ്പാസിറ്റി ഉള്ള കാരണം കൊണ്ട് 2 ലിങ്കായിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിറയാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ മാക്സിമം ടോപ്പിൻ്റെ അതായത് ഈ വരണ്ട ഈ മുകളിൽ ആ കർവ് വരുന്നുണ്ടല്ലോ ആ ലെവലിലാണ് നമ്മൾ ഓഫ് റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ വാട്ടർ ലെവൽ വെച്ചിട്ടാണ് അത് ചെയ്യുക. നിങ്ങൾ ഐഡിയ പോലെ നമ്മൾ ചെയ്താൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ ഫിൽറ്ററിൻ്റെ കാര്യം കുറച്ച് പറയാനുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ നേരത്തെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഞാൻ ഫിൽറ്റർ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ വെച്ചത്. അപ്പോൾ അത് ജസ്റ്റ് കാണാനുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ആ ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെ വെക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ശരിക്കും കമ്പനി പറയുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് അത് താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുത്തനെ കൊടുക്കാനാണ്. പക്ഷേ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ചില ടാങ്കിലേ പറ്റുള്ളൂ, നമുക്ക് ഐഡിയ നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല. എന്താ ഞാൻ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ,
ഫിൽറ്ററിൻ്റെ അയക്കുന്ന സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അത് എങ്ങനെ അയക്കേണ്ടതൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫിൽറ്ററിൻ്റെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. വെള്ളം ഇറങ്ങി, വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഹോളുണ്ട്. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്കുകൾ കുറേ ചുവപ്പ് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഇതിൻ്റെ മുകളിൽ കൂടി പോയിട്ട് വെള്ളം തിരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് ഫിൽറ്റർ ചെയ്ത് താഴത്തേക്ക് പോകുന്നത്. അത് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാറിനാ വെള്ളം ശുദ്ധീകരിച്ചിട്ടൊന്നുമല്ല വരുന്നത്. ഇതിലുള്ള ചെറിയ മറ്റേ കരട് പോലത്തെ സാധനങ്ങളൊക്കെ താഴ്ഭാഗത്തേക്ക് പോകില്ല. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഇതിനുള്ളിൽ കുറേ അടിയുമ്പോൾ ഇങ്ങനെ കറങ്ങി 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 പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴോട്ട് പോകും. നമ്മൾ അങ്ങനത്തെ ലെവലിലല്ല ഫിൽറ്റർ വെക്കുന്നത്. നല്ല ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്ത് ഞാനത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആ ഫിൽറ്ററിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ചെയ്തെന്തായാലും ലിങ്ക് എന്തായാലും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മളിതൊരു നല്ല ചളിയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം ഫസ്റ്റ് ഈ വാൾവ് അടച്ചിട്ട് ഇത് തുറന്നു വിടണം. ഇത് തുറന്ന് വിട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ആ ചളിവെള്ളം മൊത്തം ഉണ്ട് പോകും. പിന്നെ അടച്ചിട്ട് പിന്നെയും തുറന്ന് ഈ ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലീനായി നിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉപയോഗം. നമ്മളിത് താഴ്ഭാഗത്ത് കൊടുത്താലും ഇതേ അവസ്ഥ തന്നെയല്ല, അപ്പോഴും പൊടിഞ്ഞ് പോവില്ലേ. കാരണം ഈ വെള്ളം താഴ്ഭാഗത്ത് കൊടുത്താലും ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കരിങ്ങൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ആ ചളി ഇങ്ങനെ അതിൻ്റെ ഉള്ള ഇപ്പോൾ ചെറിയ ചെറിയ മണലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ കളയും കൊണ്ടിരിക്കും. അപ്പോഴും ഇതേ ഇപ്പോൾ ഇങ്ങനെ വെച്ചാലും അവിടെ വെച്ചാലൊക്കെ സെയിം ഉപയോഗം തന്നെ. കമ്പനിക്ക് വിളിച്ചു ചോദിച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഡീലറെ വാട്ടർ ടാങ്കിൻ്റെ ഡീലറെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വെച്ചുകൊണ്ട് യാതൊരു പ്രശ്നം വരില്ല. ശരിക്കും പറഞ്ഞാൽ കുത്തനെ വെക്കാൻ പാടില്ല. കുത്തനെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഇവിടെ നിന്ന് വരുന്ന ഹോ ഇത് ഈ സാധനം ഈ ഫിൽറ്റർ വഴി ഇങ്ങനെയല്ലേ പോകുന്നത്. കുത്തനെ വെച്ച് കഴിഞ്ഞാൽ തിരിത്താലെ കുത്തനായിരിക്കും. അങ്ങനെ അതായത് ഈ സാധനം തല കുറേ ആൾക്കാർ താഴ്ഭാഗത്തേക്കാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ വിഷയം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഹോളുണ്ട്. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലത്തെ ഹോൾ കൂടി കയറിയിട്ടാണ് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഉള്ളിലേക്ക് വരിക. അപ്പോൾ എന്താവും, ഈ പൊടിയും ചളിയൊക്കെ പാടെ ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പോയി അടഞ്ഞ് പിന്നെ അത് ഉപയോഗമില്ലാത്ത പോലെ ആവും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും താഴ്ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് താഴ്ഭാഗത്ത് കൊടുക്കാം. ഫിറ്റിങ്സ് ഒരുപാട് വരാതിരുന്നാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ എയർ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മോൾ ഭാഗത്ത് ഒരിക്കലും കൊടുക്കരുത്. മോൾ ഭാഗത്ത് കൊടുത്താൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തർ ഐഡിയ പോലെയാണ് ഈ ഫിൽറ്റർ കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും കുത്തനെ കൊടുക്കരുത്. കുത്തനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഒരു കാരണവശാലും ഇത് വർക്കിംഗ് കണ്ടീഷൻ ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. തീരെ സുഖമില്ലായിരുന്നില്ല കേട്ടോ. നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടായിട്ടേ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല വേദന, തല മൊത്തം നല്ല വേദന. അപ്പോൾ നല്ല വെയിലത്താണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ വർക്കിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് വർക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമാണ്, 2 മണിയായി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുക 2 മണിയായില്ല, 1.5 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് സൈറ്റിക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും ലൈക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. ലൈക്ക് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ആവും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്കെന്തെങ്കിലും മിസ്റ്റേക്കൾ പറ്റി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.